ഹായോൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങുമ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8:30 ഇനി കിച്ചണിൽ ഇറങ്ങുമ്പോൾ രാവിലെ തന്നെ ഓർഡർ ഉണ്ടായ കണക്കലെഴുതലും എന്തെല്ലാം പണിയുണ്ടായിന്. പ്രോട്ടീൻ പൗഡർ മിക്സി പൊടിച്ചിട്ട് അതിനൊന്ന് സെറ്റാക്കൽ, അങ്ങനത്തെ എല്ലാം പണിയുണ്ടായി. കുറേ പ്രോട്ടീൻ പൗഡർ ഉണ്ട്, എല്ലാം ഓർഡർ ഉണ്ടായിന്. പക്ഷേ എനിക്കത് ടിന്നിലിട്ട് കൊടുക്കാൻ എടുത്തോളം ടൈം കിട്ടിയിട്ടേയില്ല. കുറേ എങ്ങനെ ഇങ്ങനെ 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 ഓർഡർ ആകുമ്പോൾ ഒക്കെയില്ലേ, പിന്നെ അങ്ങനെ എല്ലാം പോന്നു. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് എന്നെ പൂരി ഉണ്ടാക്കുന്നുണ്ട് കിച്ചണിലേക്ക്. ബീഫ് കറി ഞാൻ എത്തിയിട്ടുണ്ട്, രാത്രി വരുമ്പോൾ എന്നെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം ആ ബീഫ് കറിക്ക് നല്ല മാച്ച് പൂരിയല്ലേ, അങ്ങനെ പൂരി തന്നെ ഉണ്ടാക്കാന്നില്ലേ. ഞാൻ പൂരിക്ക് വയ്ക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയല്ലേ. മറ്റേ ചപ്പാത്തി പൊടിയും കുറച്ച് തരിയോട്ടിട്ട് നല്ല മാങ്ങലപ്പൊടിച്ചു കുഴച്ചൻ കൈ. അപ്പോൾ അതാ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ എല്ലാം ഉറുമ്പ് പോകുന്ന കാണുന്നില്ലേ, നിങ്ങളുടെ എല്ലാം ഉണ്ട് ഇങ്ങനെ ഉറുമ്പ് ശല്യം. ഞാൻ പഠിച്ചവനെ എത്ര തുടച്ചിട്ട് ക്ലീനാക്കിയെങ്കിൽ ഈ ഉറുമ്പ് വന്നുകൊണ്ട് നിൽക്കുന്നു. ഞാൻ എപ്പോഴും ചെല്ലനെ വീഡിയോയിൽ എന്തോ വരാൻ ഉറുമ്പിന് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു. എത്ര നമ്മൾ തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചെങ്കിൽ അത് ഇങ്ങനെ ഇടയിൽ 2-3 വീഡിയോയിൽ പോകാണ്ട് ഉണ്ടാവില്ല. എൻ്റെ എല്ലാ വീഡിയോസും നോക്കുന്നവർക്ക് അറിയാവുന്നുണ്ടാവും, സോറി, കാണുന്നുണ്ടാവും. അപ്പോൾ അതാ പൂയിക്കുള്ള ബാറ്ററെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെയാന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് അതിന് വയ്യ ഷേപ്പിലും ഉണ്ടാക്കിയിട്ട് എടുക്കലാന്ന്. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് നല്ലൊരു സ്ട്രോങ്ങിലൊരു ചായ കുടിക്കാം. അങ്ങനെ ഇപ്പുറത്തെ ഒരു ഗ്യാസിൽ ചായയും അപ്പുറത്തേൽ പൂരിയും ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് കറി ഞാൻ ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിന്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ലേറ്റായി, കുറേ ലേറ്റായി. 9:45, 9:20 വാൻ വരുന്നു. ആ ടൈം ആകുമ്പോൾക്ക് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ബിസിയിൽ തിരക്കിൽ ഞാൻ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചായക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇട്ടതിന് ശേഷം ഇല്ലേ പിന്നെ പൂരിയെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ആ ടൈമിൽ ചായ നല്ല വങ്ങള തിളച്ച് വന്നു. ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ചായ എല്ലാം ഊറ്റിയിട്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പൂരിയെല്ലാം ചുട്ടെടുത്തിട്ട് അലഹമ്മദില്ല പൂരി ചുട്ടലിൻ്റെ പരിപാടി കഴിഞ്ഞു. ആ ചുടുന്ന ഗ്യാപ്പിൽ തന്നെ ഞാൻ ടിഫിനിൽ ഇട്ടുകൊണ്ട് വരുന്നുണ്ടായി. രണ്ടാൾക്ക് തന്നെ സ്കൂളുള്ള ഇന്ന് മിതാദ് കിട്ടി സ്കൂളില്ല, തന്നാക്കും മിന്നാക്കും മാത്രമാണ് സ്കൂളുണ്ടായിന്. അങ്ങനെ രണ്ടാളെ ടിഫിനിൽ ഇട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് അവർക്ക് വാരി കൊടുക്കുന്നുണ്ട്. ഓരോ ഡ്രസ്സ് ഇട്ടതും തലവാരിയതെല്ലാം ഇന്ന് തന്നെ തന്നെയാണെല്ലാക്കിയത്. അങ്ങനെ അങ്ങോട്ട് പോകാനേ ടൈം കിട്ടിയില്ല. അങ്ങനെ ഇതാ നമുക്കൊക്കെ എല്ലാം വെമ്പയും വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ചൂട് ചായ അല്ലേ, ഒന്ന് ചൂടാറ്റിയിട്ട് ഓറ് കുടിക്കാൻ കൊടുത്തിട്ട് ഓറ് പോയതിന് ശേഷം ഉമ്മ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പിടിക്ക് വേങ്ങിയ ബാഗും കാര്യങ്ങളെല്ലാം മകളെല്ലാം കാണിക്കുന്നുണ്ട് ടോയ്സെല്ലാം. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാവരും ഒന്നിച്ച് പോകാമെന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പ്രതീക്ഷിക്കാണ് ഞാൻ അനിയത്തിൻ്റെ പോയിട്ട് അവിടെ നിന്ന് പോയതാന്ന്. അപ്പോൾ ഉമ്മ ചെന്നിട്ട് ഇളക്കിയിട്ട് പോയല്ല ഞങ്ങളെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നിച്ചിട്ട് എനിക്ക് പോകാമെന്നല്ല ചെല്ലിട്ട് അങ്ങനെ എല്ലാം ബിസി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡറിൻ്റെ സംഭവം പറഞ്ഞിട്ട് അത് കുറേ സൈ ഓർഡർ എല്ലാവരും തന്നിട്ട് അതിനൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. അങ്ങനെ എല്ലാ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചു, ഉമ്മാവും ഞാനും ഇതാദും എല്ലാവരും പാക്കാക്കുന്നതും സ്റ്റിക്കർ ഒട്ടിക്കുന്നതും മുടിയുടെ ഇട്ടിട്ട് വെക്കുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ ഉമ്മാടെ ഇങ്ങനെ ബിസി ആക്കുമ്പോൾ ഉമ്മയിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് തരാമല്ലോ. ഉമ്മ ഓരോന്നിൽ സ്റ്റിക്കറെല്ലാം ഒട്ടിക്കുന്നുണ്ട്. ഉമ്മ തിരിച്ചിട്ട് പിടിക്കുന്ന ഉൾട്ട പിടിക്കുന്ന ഇങ്ങനെയെല്ലാം പിടിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല സ്ട്രൈറ്റ് നല്ലിട്ട് അവൻ എല്ലാത്തിൽ കിട്ടതാണ്. അപ്പോൾ ഞാൻ വേം വേയും ഇട്ട് കൊടുത്തേം ഇതാത് തൂക്കിയിട്ടായിട്ട് മൂടിയിട്ടിട്ട് വെച്ചതാണ്. അങ്ങനെ എല്ലാം കുറേ ആൾ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒന്നിച്ചിട്ടുണ്ടാക്കിയിട്ടില്ലേ അവിടെ ഇച്ചൻ്റെ പീടയിൽ വെക്കലാണ് കുമ്പളയിലെ ഷോപ്പിൽ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൊണ്ടുപോകുന്നത് അധികം അങ്ങനെയാണ് നോക്കല്. പിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും ചോദിച്ചെങ്കിൽ പകുതി കഴിയും വെക്കും. പിന്നെ ഇത് നോക്കി ഞമ്മ വെഡിക്ക് എന്നെ പോയിട്ട് അമ്മ ഇങ്ങനെ ബിഗ് സ്ക്രീനായിട്ട് കാണുന്നില്ലേ, ചെറിയതെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇങ്ങനെ നമുക്കൊരു വലിയ സ്ക്രീനിൽ നോക്കുമ്പോൾ നല്ല മജയുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കിയിട്ടായതിനു ശേഷം പക്ഷേ അതെല്ലാം ടിന്നിലിടുന്ന സംഭവങ്ങൾ റെഡിയായി. അപ്പോൾ ഇത് ടിന്ന് കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ പകുതിയുള്ള ചട്ടിയിൽ തന്നെ വെച്ച് ഇതാ ഇത് എന്ത് സ്റ്റാൻഡില്ലേ എൻ്റെ ഫോണിൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിന് എന്തോ മിസ്റ്റേക്കായിരുന്നു. അപ്പോൾ ഞാനന്ന് അവിടെ ബെഡീൻ്റെ അവിടെ കണ്ടിട്ടാൽ ഒന്ന് വേങ്ങിയതാണ്. അപ്പോൾ അത് നല്ല സ്ട്രൈറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉന്നക്കായിൻ്റെ റെസിപ്പിയും ഇതൊക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അതിന് ഞാൻ കായ് നല്ല എടുത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ തന്നെ ആക്കേണ്ടിയാവാ, ഒരു വിസിൽ തന്നെ ആക്കിയിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ അല്ല സോറി നെയ്യ് ഒഴിച്ചിട്ടായതിനു ശേഷം കൊട്ടയില്ലേ കൊട്ട നല്ല വാങ്ങലിങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചിട്ട് കൊട്ടയും മുന്തിരി ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടായിട്ടായിട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ എല്ലാം നിങ്ങളെ ഇഷ്ടമോ എത്ര നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഞാനിപ്പോൾ ഓർഡർ ഉണ്ടതായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ട് തന്നെ ഇടുന്നത്. അപ്പോൾ ഒരു മുറി ഇടാം, ഒരു ഇടി ഇടാം, അരമുറി ഇടാം, അങ്ങനെയും ഇടാം. ഓക്കെ. അപ്പോൾ ഇത് നല്ല മാങ്ങൽ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടായതിന് ശേഷം ജസ്റ്റ്
ഒരു കാൽ ഗ്ലാസ് ഇല്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇല്ല ഞാൻ അധികം എൻ്റെ ഈ പൊണ്ട കുറച്ച് കളറാക്കുന്നത് ഞാൻ വൈറ്റ് കാണുമ്പോൾ ഒരു ഭംഗിയില്ലാട്ട് ജസ്റ്റ് ഒരു ഇള കളർ ഇട്ടതിന് ശേഷം ഒന്ന് ഒരു മുട്ട ഊട്ടിട്ട് നല്ല ഭംഗിയില്ല മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ആയിട്ട് ഫുള്ള് തളിച്ചുകൊണ്ട് വരുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്ര തന്നെ അങ്ങനെ ആക്കിയിട്ട് ഫുള്ള് മിക്സാക്കിയിട്ട് കൊടുത്തെങ്കിൽ പൊണ്ടത്തിൻ്റെ സംഭവം റെഡിയാവും. പൊണ്ടെല്ലാം ആക്കിയിട്ട് അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ കുക്കറിൽ വേവിച്ച കായില്ല ഒരു വിസിൽ തന്നെയാണ്. കായെല്ലാം തൂലി എടുത്തിട്ട് വെച്ചിന് ഇനി നമുക്ക് സ്മാഷറിലില്ല നല്ല ഭംഗിയിൽ ഉടച്ചെടുക്കണം. ഓക്കെ ഉടച്ചിട്ടതിന് ശേഷം ഇല്ലേ നല്ല ഭംഗിയിൽ കുഴച്ചിട്ടെടുത്തെങ്കിൽ നല്ല നല്ല ഉന്നക്ക അതിൻ്റെ സംഭവം റെഡിയാണ്. അപ്പോൾ അധിക പൊത്ത കായല്ല അതിന് വേണ്ടിയാണ്, ഏകദേശം ഒരു ഇളമ്പൊത്ത പോലത്തെ അങ്ങനത്തതാണ് വേണ്ടിയാണ്. ഒരു നല്ലൊരു എല്ലാ വിഷ് കളറായിട്ട് വരുന്ന കായില്ലേ അത് അത് ഉപയോഗിക്കാൻ വെച്ചിട്ട് ഒരു വിസിലാകുമ്പോൾ കുക്കറിൽ വെക്കുക, ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലാകുമ്പോൾ ഓഫാക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി എടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഉടച്ച് കൊടുത്തിട്ടില്ലേ കൈ വെച്ചിട്ട് കുറച്ച് കൈക്ക് ഓയില നെയ്യ എന്തെങ്കിലും പുരട്ടിയിട്ടില്ലേ നല്ല ഭംഗിയിൽ ഉടച്ചെടുക്കുക. ഇപ്പം നല്ല കൈക്കൊന്നും ഒട്ടി പിടിക്കുന്നില്ല, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഓവർ പത്തതെങ്കിലേ കയ്യിൽ ഒട്ടി പിടിക്കുന്നു. അങ്ങനെ ഒരു പൊട്ടി പിടിക്കുന്ന ഇത് വന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതിയാവും, ജസ്റ്റ് ഒരു കാൽക്ക് പോകാൻ പറ്റും ഒട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല നല്ല അടിപൊളി കണക്കിൻ്റെ കൈ അഞ്ഞ് പച്ച തന്നെ അതിനുണ്ടിൽ ബ്രെഡ് ഒന്നും രണ്ട് ആവശ്യം വന്നിട്ടാ ഞാൻ കൈക്ക് ഓയിൽ പുരട്ടിയിട്ടായിട്ടില്ലേ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരാൾക്ക് മധുരം ഇഷ്ടമുള്ളവരെല്ലാം റംസാനിലെല്ലാം ഉണ്ടാക്കിയിട്ട് നോക്കവേ ഉണ്ണക്കായി. അപ്പോൾ ഈ ടൈമിൽ ഇത് കഴിഞ്ഞിട്ടായി നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും ബ്രെഡിലേക്കും കൂട്ടാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് എണ്ണക്കിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ ഈ ഷേപ്പിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യം പറയാൻ എന്താ അറിയുള്ള ഒരു ഓരോരാൾ നെയ്റ്റിനെ ചോദിക്കുന്നുണ്ട് അതിന് നെയ്റ്റിൻ്റെ വീഡിയോ കാണിക്കുമോ കാണിക്കുമോ എന്ന്. അപ്പോൾ ഇത് ആ നെയ്റ്റിൻ്റെ പഴയ സ്റ്റോക്കെല്ലാം തീർന്നിന്, അപ്പോൾ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് സ്റ്റിച്ചാക്കുന്നതും അതിൻ്റെ ഇതെല്ലാം സെറ്റപ്പ് ആക്കുന്നുണ്ടോള്. അപ്പോൾ അത് എല്ലാം സെറ്റായി പിന്നെ ഞാൻ വീഡിയോ കാണിക്കാവേ. കുറേ വട്ടാണ് ഞാനോട് ചോദിക്കുന്നത്, അത് ഞങ്ങൾക്ക് വീഡിയോയിൽ പറയാൻ മറന്നു പോയിട്ടുണ്ടായി. അപ്പോൾ സ്റ്റോക്കെല്ലാം മുമ്പത്തെ തീർന്നിന്, അപ്പോൾ ഇപ്പോൾ പുതിയതെല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ടോളൂ. ഓക്കെ ഇട്ടേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം. ഓക്കെ പിന്നെന്താ ചോദിച്ചത്, പിന്നെ ഓരോരാൾ ഓരോന്നോരോന്നും ചോദിക്കുന്നില്ലേ, അപ്പോൾ അതിനുള്ള മറുപടി എല്ലാം ഞാൻ പറയാം. പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ സുജാത മിക്സിയിൽ ഏയില് കറക്കരച്ചങ്ങ് നല്ല അരിയുന്നതെന്ന്. ഫസ്റ്റല്ല വലിയ മിക്സിയല്ല ചെറിയ മിക്സിയില്ലേ അയിലാന്ന് അയിലാന്ന് ഇറക്കേണ്ടത് നല്ല അരിയുന്നത്. പിന്നെ ഡൈനാമിക്സിൻ്റെ തന്നെ മിക്സി വാങ്ങണവാ നിങ്ങൾ, ഡൈനാമിക്സ് അങ്ങനെ നല്ല അരിയുന്നത്. പിന്നെ ഒന്നുണ്ട് അതിൽ അത്ര അരിയുന്നില്ല എന്ന് പറയുന്നു, എൻ്റെത് നല്ല അരിയുന്നുണ്ട്. എനിക്ക് എനിക്ക് ഇപ്പം ഇനിയൊന്ന് നോമ്പാൻ മിച്ചാതെ ഇനിയൊന്ന് വാങ്ങണമെന്നുണ്ട്. ചിലപ്പോൾ സുജാത വാങ്ങും, അല്ലെങ്കിൽ മറ്റേ ചോപ്പറിലുള്ള മിക്സറില്ലേ അത് വേങ്ങും, ഏതെങ്കിലും ഒന്ന് വേങ്ങണമെന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണവേ. നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ആക്കാൻ പറയണം. ഓക്കെ നിങ്ങൾ മാഷാല്ലാ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, കേൾക്കാൻ നല്ലതുണ്ട്, കാണാൻ നല്ലതുണ്ട്, നോക്കാൻ നല്ലതുണ്ട്. നല്ല മഷാല ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ ഓർഡറിൻ്റെ എല്ലാം തിരക്കിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങളെല്ലാം നോക്കിയിട്ട് കമൻറ്റും ലൈക്കെല്ലാം നിങ്ങളെ കാണുമ്പോൾ മഷാല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്, അതാരും മറക്കണ്ടവേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി റംസാനും കാര്യങ്ങളെല്ലാം അല്ലേ വരുന്നത്, പുതിയ പുതിയ റെസിപ്പി അല്ലേ വരാം. ഓക്കെ അസ്സലാമു അലൈക്കും.